ണെ സ്വലം പുതിയൊരു ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ മലയാളത്തിൻ്റെ പുതിയൊരു പ്രവർത്തനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ കുട്ടികൾ എല്ലാവരും പരീക്ഷ തിരക്കിലൊക്കെയാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും പരീക്ഷയ്ക്ക് ഏതൊക്കെ ചോദ്യമാണ് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയായിരിക്കും അല്ലേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ നമ്മുടെ ലൈവ് ക്ലാസ്സുകളെല്ലാം കാണണം എന്നിട്ട് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് ദാ പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യമായിട്ടാണ് ആശംസ നേർന്നുകൊണ്ട് ഒരു കത്ത് തയ്യാറാക്കാനാണ്ട്ടോ എന്താശംസയാണ് നിങ്ങൾക്ക് ന്യൂ ഇയർ ആവാം ക്രിസ്തുമസ് ആവാം ഇനിയിപ്പോൾ ബർത്ത്ഡേ ആവാം അല്ലേ ബർത്ത്ഡേ വിഷ് ചെയ്ത് പിറന്നാൾ ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് കത്ത് തയ്യാറാക്കാം ടീച്ചർ എന്ത് തയ്യാറാക്കിയിരിക്കുന്നത് ടീച്ചറിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആ ടീച്ചറിന്റെ ഒരു ഫ്രണ്ടിൻ്റെ ബേർത്ത് ടീച്ചർക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ ടീച്ചർക്ക് അതിൽ വിഷമമുണ്ട് പക്ഷേ അവൾക്ക് എന്ത് ചെയ്യണം നമുക്ക് ആശംസകളൊക്കെ നേരണം അങ്ങനെ ഒരു കത്ത് ടീച്ചർ തയ്യാറാക്കിയിട്ടുണ്ട് സാധാരണ കത്ത് എഴുതുന്ന സമയത്ത് നമ്മൾ അഡ്രസ്സൊക്കെ എഴുതാറുണ്ട് പക്ഷേ എൻ്റെ കുട്ടികൾ കുറച്ചുകൂടെ വലുതായിട്ടാണ് അഡ്രസ്സൊക്കെ എഴുതി കത്തെഴുതി പഠിക്കുക കേട്ടോ അതുകൊണ്ട് കത്ത് മാത്രം എഴുതിയാൽ മതി ഉം എങ്ങനെയാണ് എന്ന് നമുക്ക് അങ്ങനെ ഒന്ന് നോക്കിയാലോ ദാ പ്രിയപ്പെട്ട അമ്മു തുടക്കം വേണമല്ലേ അമ്മു ആണ് ടീച്ചറുടെ ഫ്രണ്ട് അപ്പോ അമ്മൂന് ടീച്ചർ കത്തെഴുതാണ് പ്രിയപ്പെട്ട അമ്മു സുഖല്ലേ നിനക്ക് പിറന്നാൾ ഒരുക്കങ്ങളെല്ലാം തുടങ്ങിയോ കേക്കും ഒക്കെ വാങ്ങിയില്ലേ അല്ലേ കേക്കൊക്കെ വാങ്ങിയില്ലേ എന്ന് ചോദിക്കാം കേക്കും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിയില്ലേ പിറന്നാളിന് വരാൻ പറ്റാത്തതിൽ എനിക്ക് ശരിക്കും നല്ല സങ്കടമുണ്ട് കേട്ടോ അടുത്ത തവണ ഞാൻ ഉറപ്പായും വരാം അത് നമുക്ക് അടിച്ചു പൊളിക്കണം കഴിഞ്ഞ തവണ പിറന്നാൾ ചെടി നട്ടത് നീ ഓർക്കുന്നില്ലേ കഴിഞ്ഞ തവണ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പിറന്നാളിനൊരു ചെടി നട്ടിട്ടുണ്ടായിരുന്നു അത് നീ ഓർക്കുന്നില്ലേ അതിപ്പോൾ പൂവിട്ട് കാണുമല്ലേ അതിപ്പോൾ പൂവിട്ട് കാണുമല്ലേ ഇത്തവണയും നീ ഒരു ചെടി നടണേ നീയൊരു ചെടി നടണേ അപ്പോൾ എൻ്റെ വക പിറന്നാൾ സമ്മാനം ഞാൻ അയക്കുന്നുണ്ട് ഈ കത്തിനോടൊപ്പം എൻ്റെ പിറന്നാൾ സമ്മാനം ഞാൻ അയക്കുന്നുണ്ട് ഒപ്പം നിറയെ പിറന്നാളുമ്മകൾ സ്നേഹത്തോടെ നിന്റെ സ്വന്തം മാളു മാളൂ എന്ന് പറഞ്ഞാൽ ടീച്ചറിൻ്റെ പേരാണ് കേട്ടോ അപ്പം കുട്ടികളിപ്പോൾ എൻ്റെ മക്കളൊക്കെ ഇപ്പം വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് മാളു മിസ് എന്നൊക്കെ ശ്രുതി മിസ് എന്നുള്ള വിളിയൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പോ സ്നേഹത്തോടെ നിന്റെ സ്വന്തം മാളൂ ഇവിടെ നമ്മൾ തീയതി എഴുതിയിട്ടുണ്ട് ഇരുപത്തി അഞ്ച് മൂന്ന് ഇരുപത്തി പിന്നെ കോഴിക്കോട് അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു കത്തെഴുതുന്നത് കത്ത് എഴുതണമെങ്കിൽ അഡ്രസ്സൊക്കെ എഴുതണോ നിങ്ങൾ കുറച്ചുകൂടി വലിയ ക്ലാസ്സിലാവുമ്പോൾ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണോ ആ നമുക്കിവിടെ ദാ ഒരു അഡ്രസ്സൊക്കെ എഴുതിയിട്ട് നമുക്ക് കത്ത് അയക്കേണ്ടതായിട്ട് വരും കേട്ടോ പക്ഷെ ഇപ്പൊ എന്റെ മക്കൾ പരീക്ഷാ പേപ്പറിൽ എങ്ങനെ എഴുതി വെച്ചാൽ മതി ആശംസ കത്ത് അല്ലെങ്കിൽ ആശംസ കാർഡ് രൂപത്തിലാണെങ്കിൽ അങ്ങന ആശംസ കത്താണ് പറയുന്നതെങ്കിൽ അങ്ങനെ ആശംസ കാർഡാണെങ്കിൽ എന്ത് പറയാ പ്രിയപ്പെട്ട അമ്മൂന് ഏഹ് ഹാപ്പി ബർത്ത് ഡേ മൈ ഡിയർ എന്ന് മാത്രം എഴുതിയാ മതി കത്ത് തയ്യാറാക്കാൻ പറഞ്ഞത് കൊണ്ടാണ് ദാ ഇത്രയും കാര്യങ്ങളല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എഴുതാ ആദ്യം എന്ത് വേണം പ്രിയപ്പെട്ട അമ്മു ഒരു കോമിയൊക്കെ ഇടാട്ടോ എന്നെ അവസാനം കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ ആരാണ് എഴുതുന്നത് എന്ന് എഴുതാം പിന്നെ തീയതിയും വേണം സ്ഥലവും വേണം അപ്പോൾ ഒരു ആശംസാ കത്ത് തയ്യാറാക്കേണ്ടത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വരാം അതുവരേക്കും ബൈ